നമ്മൾ ഇവിടെ നിന്ന് ഇന്ന് മുതൽ നമ്മൾ ക്ലാസ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടിട്ട് കുറച്ച് കുട്ടികളുടെ കമൻ്റ് കണ്ടു, ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം, അവരും കൂടി ഒന്ന് പഠിച്ചോട്ടെ. നമുക്ക് ഇതൊക്കെ പഠിക്കും, ഒറ്റയ്ക്ക് ഒന്ന് പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പറഞ്ഞൊരാൾ കൂട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മളിവിടെ സെക്കൻഡ് ഇയറിലെ ഭൈഷജ്യ കൽപ്പനയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഈ ബുക്ക് ഏതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഫോളോ ചെയ്യുന്ന ബുക്കാണിത്, ഡോക്ടർ രവീന്ദ്ര അങ്കടിൻ്റെ ബുക്കാണ്. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് ഫസ്റ്റ് ടോപ്പിക് ഭൈഷജ്യ കൽപ്പനയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഭൈഷജ്യ കൽപ്പന? ഭൈഷജ്യ കൽപ്പനയിൽ ആദ്യം നമ്മൾ ഭേഷജത്തെ കുറിച്ച് പഠിക്കുന്നു. ഭേഷജം എന്നുള്ളത് തന്നെയാണ് ഈ ഭൈഷജ്യം കേട്ടോ. ആവശ്യമില്ലാതെ ഒരുപാട് എക്സ്പ്ലനേഷൻസ് എല്ലാ ടെക്സ്റ്റ് ബുക്കിലുണ്ടാവും, ഞാൻ അതൊന്നും പറയുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പം നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം ഭേഷജം. അപ്പോൾ ഭേഷജ എന്നുള്ളതിന് ഒരു അർത്ഥം കൂടിയാണ് എന്ത്, ഭൈഷജ്യ എന്നുള്ളതും കൂടിയിട്ട്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൻ്റെയും ശരിക്കും മീൻ ചെയ്യുന്നത് എന്താണ്, ഔഷധം അല്ലെങ്കിൽ മെഡിസിൻ എന്നാണ് ഇതിനെ മീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഭേഷജ അല്ലെങ്കിൽ ഈ ഭൈഷജ്യത്തിന് രണ്ട് ഡെഫിനിഷനാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് ഡെഫിനിഷൻ, രോഗഭയം ജയതീതി ഭേഷജം, ഭേഷം രോഗം ജയതീതി ഔഷധം ഇത്യാമരഹ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, രോഗത്തിൽ നിന്ന് ജയിക്കുന്നതാണ് ഭേഷജം എന്നാണ് അർത്ഥം. രണ്ടാമത്തെ ഡെഫിനിഷനാണ് എന്ത്, തദൈവയുക്തം ഭൈഷജ്യം യഥാരോഗ്യായ കൽപ്പതേ. ഭൈഷജ്യത്തിൽ നിന്ന് നമ്മുടെ റീസ്റ്റോർ ചെയ്യാൻ, നമ്മുടെ ഹെൽത്തിനൊക്കെ റീസ്റ്റോർ ചെയ്യാൻ കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം എന്താണ് നമ്മുടെ ഇംഗ്ലീഷ് മീനിങ് കൊടുത്തിട്ടുള്ളത്, ദാറ്റ് വിച്ച് വിൻ ദ ഫിയർ ഓഫ് ഡിസീസ്, ഡിസീസ് എന്നുള്ളതെന്ന് ഫിയറിന് വിൻ ചെയ്യണേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഭേഷജ്യം എന്ന് പറയുന്നത്. പിന്നെ പറയുന്നുണ്ട് റീസ്റ്റോർ ദ ഹെൽത്ത് ഓഫ് എ പേഴ്സൺ ബൈ സ്റ്റെബിലൈസിങ് ദോഷാസ്. അതാണ് ഇമ്പോർട്ടൻറ്റ് കാര്യം, നമ്മുടെ ഹെൽത്ത് ചുമ്മാ അങ്ങ് റീസ്റ്റോർ ചെയ്യല്ല, നമ്മളുടെ ദോഷങ്ങൾ, നമ്മുടെ ത്രിദോഷങ്ങൾ മുഴുവൻ സ്റ്റെബിലൈസ് ചെയ്തിട്ടാണ് നമ്മുടെ റീസ്റ്റോറേഷൻ നടക്കുന്നത്. പിന്നെ ഔഷധവും ഭേഷജവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ്, അപ്പോൾ നമ്മൾ കാര്യമായിട്ട് ഇപ്പോൾ ഭേഷജം ഔഷധം എന്താണെന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു കുഞ്ഞു നോട്ടുണ്ട്, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ക്ലാസ്സിക്കലൊക്കെ ഔഷധം ഭേഷജം എന്നൊക്കെ കാണും. അപ്പോൾ രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ നമ്മളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഭേഷജത്തിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചല്ലോ, ഇനി ഔഷധം എന്താന്ന് നോക്കാം. അപ്പോൾ ഔഷധത്തിന് രണ്ട് വരിയുണ്ട്, അത് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പഠിച്ചോളൂ, കുറച്ച് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്ലോകമാണ്. പക്ഷേ ഈ ഒരു ശ്ലോകം എന്തായാലും പഠിച്ചിരിക്കണം. അപ്പോൾ ഇത് അത്രയ്ക്കണ്ട് സുഖമായിരിക്കില്ല നമുക്ക് ഈ ശ്ലോകം പഠിക്കാൻ വേണ്ടിയിട്ട്. ഓസോ നാമ രസഹ എന്ന്, അപ്പോൾ എന്താണ് മീനിങ് ഞാൻ പറയാം. ഓസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രസ എന്നാണ്. ഈ രസമാണ് എന്ത്, നമ്മുടെ ദ്രവ്യത്തിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ രസം എന്ന് പറയുന്നത്. അപ്പോൾ ജുഡീഷ്യസ് യൂസ് ഓഫ് രസ, അപ്പോൾ എന്താണ് ഈ ഹെൽത്തൊക്കെ നമുക്ക് റീ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രസം ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ദ്രവ്യ വിച്ച് ഡസ് രസധാരണ. അപ്പോൾ ദ്രവ്യം എന്നുള്ളതിന് അവരൊരു പ്രോപ്പർട്ടി ഉണ്ട്, രസധാരണം, രസത്തെ ധരിക്കും എന്നുള്ളൊരു പ്രോപ്പർട്ടി നമ്മുടെ ദ്രവ്യത്തിനുണ്ട്. ഈസ് ഔഷധ അല്ലെങ്കിൽ ഔഷധ ദ്രവ്യം, അതിനാണ് നമ്മൾ ഔഷധം അല്ലെങ്കിൽ ഔഷധ ദ്രവ്യം എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ്, പിന്നെ നമുക്കൊരു ഭേഷജത്തിന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഏറ്റവും നല്ലത് നമ്മൾ മുകളിൽ പഠിച്ച ഈ രണ്ട് ശ്ലോകം പഠിക്കുന്നതാണ്. ഈ ശ്ലോകത്തിലേക്കൊന്നും അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. ഇനി നെക്സ്റ്റ് പേജിൽ എന്താണ് കൊടുത്തിട്ടുള്ളത് നോക്കാം. ഈ ഒരു ബോക്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബോക്സാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഭേഷജത്തിൻ്റെയാണ്, നമ്മൾ ചികിത്സയിൽ ഹെൽപ്ഫുള്ളാണ്, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. പിന്നെ ഔഷധം ഭേഷജം, ഇതാണ് ശരിക്കും നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഭേഷജം എന്നുള്ള അഡ്നറിൽ നമ്മൾ ആദ്യം എന്താണ് ഔഷധം ഭേഷജം, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, എന്നിട്ട് ഭേഷജം എന്നുള്ളതിന് ആ രണ്ട് ശ്ലോകങ്ങൾ എഴുതുക. ഈ ഔഷധം എന്നുള്ളത് എന്താണ് ഔഷധം എന്ന് എഴുതിയിട്ട് ഔഷധത്തിൻ്റെ ഓസോ രസ ഓസോ നാമ രസഹ എന്നുള്ള ആ ശ്ലോകം കൂടി എഴുതുക. അപ്പോൾ എന്താണ് ഔഷധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവദ്രവ്യം ഔഷധം, എല്ലാ ദ്രവ്യങ്ങളും ഔഷധങ്ങളാണ്. മീൻസ് എല്ലാത്തിങ്ങും നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ചെടികൾ എല്ലാം എന്താണ് ഔഷധങ്ങളാണ്. ഓൾ ദ റോ ഹെർബൽ ഡ്രഗ്സ്, ഇപ്പോൾ റോ മെറ്റീരിയൽസ് ആണ് എന്ത് ഔഷധം എന്ന് പറയുന്നത്. അവൈലബിൾ ഇൻ എർത്ത് ആർ കൺസിഡേർഡ് ഇസ് ഔഷധം, ഓക്കെ. പക്ഷേ ഭേഷജം എന്താണ്, ഡിഫറെൻ്റ് ഫോർമുലേഷൻസ് ആണ്, ഫോർമുലേഷൻസ് ആണ് ഭേഷജം. ഇവിടെ പറയുന്നത് സർവദ്രവ്യം ഔഷധം, ഓക്കെ, പ്രിപ്പയർഡ് ഔട്ട് ഓഫ് ഹെർബൽ ഡ്രഗ്സ്. ഇപ്പോൾ ഈ കിട്ടുന്ന ഹെർബൽ ഡ്രഗ്സ് നമ്മൾ ഉണ്ടാക്കുന്ന ഫോർമുലേഷനെ പറയുന്ന പേരാണ് എന്ത്, ഭേഷജ എന്നുള്ളത്. ഔഷധ ആർ മെൻ പർട്ടിക്കുലർലി ഫോർ ട്രീറ്റ്മെൻറ്റ് പർപ്പസ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് പർപ്പസിന് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്, ഔഷധങ്ങളാണ്.
ഭേഷജ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടും ചെയ്യാറുണ്ട്. ഔഷധമായിട്ടും അതേപോലെ തന്നെ ആഹാരമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരെണ്ണമാണ് എന്ത് ഭേഷജ എന്ന് പറയുന്നത്. പിന്നെ ഔഷധം എന്ന് പറയുന്നത് നമ്മൾ നോൺ ടു കോമൺ പീപ്പിൾ അതർ ദാൻ ഫിസിഷ്യൻ. ശരിയാണ്, നമ്മളുടെ ഈ ഡോക്ടേഴ്സിന് മാത്രമല്ല, അല്ലെങ്കിൽ പഠിക്കുന്ന നമ്മളെ പോലെ പിള്ളേർക്ക് മാത്രമല്ല, നമ്മളുടെ ഈ ചുറ്റുള്ള ആളുകൾക്കും അത് ഒരു മെഡിസിനൽ ഡ്രഗാണ്, അതിന് ഇന്നൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടെന്നൊക്കെ അറിയാം അല്ലേ. പക്ഷേ ഭേഷജത്തിൻ്റെ കേസിൽ എന്താ, ഫിസിഷ്യൻ അല്ലെങ്കിൽ ആ ഭിഷ്യക്കാരൻ നമ്മുടെ ഈ ഡോക്ടേഴ്സിന് മാത്രമേ ഇതെന്തിനുള്ള മെഡിസിൻ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അപ്പോൾ ഈ ഒരു ബോക്സ് നമുക്ക് 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോക്സാണ് ഈ ഒരു ബോക്സും. നമ്മുടെ ഈ ഒരു ശ്ലോകംസും പഠിക്കണം. അപ്പോൾ ഈ രണ്ട് ശ്ലോകവും ഈ ഒരു ശ്ലോകവും പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് പഠിക്കാനുള്ളത് ചികിത്സയാണ്, ചികിത്സയുടെ സിനോണിംസ് ആണ്. ശ്ലോകം തന്നെയാണ് ഈ ഒരു എന്താ പറയുക, ഈ സിനോണിം നെയിമുകൾ. അപ്പോൾ ഒന്നുകിൽ ശ്ലോകം പഠിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ നെയിംസ് പഠിക്കാം. അപ്പോൾ ഒന്ന് ചികിത്സ, വ്യാധിഹര, പത്യ, സന്താന, ഔഷധ, അങ്ങനെ ആണ് കുറച്ച് ടോപ്പിക്. അതാ ഹിതം വരെ, ഹിതം ഇവിടെ വരെ പഠിച്ചാൽ മതി. അല്ലെങ്കിൽ ഇത് ലാസ്റ്റ് നമ്മുടെ വിദ്യാ ഭേഷജ നാമാനി, അപ്പോൾ അങ്ങനെ കൊടുക്കാറില്ലേ. അപ്പോൾ ഇത് വരെയാണ് നമ്മുടെ സിനോണിംസ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ചികിത്സ, വ്യതിഹര, പത്യ, സാധന, ഔഷധ, പ്രായശ്ചിത്ത, പ്രശമന, പ്രകൃതി സ്ഥാപന, ഹിത. അപ്പോൾ ഇത്രയാണ് ചികിത്സയുടെ സിനോണിംസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ താഴെ എന്നാ കൊടുത്തിട്ടുള്ളത്, കൽപ്പന. ഇനി എന്താണ് കൽപ്പന എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. കൽപ്യതേ വിധീയതേ അസോ വിധി. അപ്പോൾ എന്താണ് ഒരു വിധി അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കൽപ്പന എന്ന് പറയുന്നത്. കൽപ്പന ഈസ് എ പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു മെത്തേഡ് എംപ്ലോയ്ഡ് ഇൻ എ പ്രിപ്പറേഷൻ ഓഫ് ഫാർമക്യൂട്ടിക്കൽ പ്രോഡക്ട്സ്. അപ്പോൾ നമ്മൾ ഫാർമക്യൂട്ടിക്കൽ ആയിട്ടുള്ള പ്രോഡക്ട്സിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രിപ്പറേഷൻ മെത്തേഡ്സ് ഒക്കെ അല്ലേ, അതിലാണ് നമ്മൾ കൽപ്പനയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്, ഗ്രൈൻഡിങ്, ഹീറ്റിംഗ്, ഫ്രൈയിങ്, ബോയിലിംഗ് ഇൻക്ലൂഡഡ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഈ ഒരു കൽപ്പന തന്നെ അണ്ടറിൽ. അപ്പോൾ ഈ ഒരു ശ്ലോകമാണ് ഇതിൽ പഠിക്കേണ്ടത്, കൽപ്യതേ വിധീയതേ അസോ വിധിഹി. പിന്നെന്താ കൽപ്പന ഓ പ്രകൽപ്പന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംസ്കരണം എന്നൊരു അർത്ഥമുണ്ട്. അപ്പോൾ സംസ്കരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അഗ്നി സംസ്കരണമുണ്ട്, ജലസംസ്കരണമുണ്ട്, ആതപ സംസ്കരണമുണ്ട്, അങ്ങനെ ഒരുപാട് സംസ്കരണങ്ങളുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഭൈഷജ്യ ആൻഡ് കൽപ്പന. ഭൈഷജ്യാനാം കൽപ്പന ഇതി ഭൈഷജ്യ കൽപ്പന. അപ്പോൾ എന്താ ഭൈഷജ്യ കൽപ്പന, ഭൈഷജ്യാനാം കൽപ്പന, അതിനെയാണ് നമ്മൾ ഭൈഷജ്യ കൽപ്പന എന്ന് പറയുന്നത്. ദ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് അബൌട്ട് ദ പ്രിപ്പറേഷൻ ഓഫ് ഡിഫറെൻറ്റ് മെഡിസിൻസ് ഈസ് കാൾഡ് ഭൈഷജ്യ കൽപ്പന. ഭൈഷജ്യം എന്നാണ് നമ്മളറിയാം, ഭൈഷജ്യം ഭേഷജ്യം ഒന്നാണ്, മെഡിസിനാണ്, ഔഷധമാണ് അല്ലേ. അപ്പോൾ ആ ഔഷധത്തിനുണ്ടാക്കുന്ന കൽപ്പനയാണ് ഭൈഷജ്യ കൽപ്പന. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് ഭൈഷജ്യ കൽപ്പന എന്താണെന്ന് നോക്കാം. മോർ പാലറ്റബിൾ, നമുക്ക് കഴിക്കാൻ കുറച്ചും കൂടി നല്ലതാണ്. റിച്ച് ഇൻ പൊട്ടൻസി, അതിൻ്റെ വീര്യം കൂടുതലാണ്. പ്ലീസിങ് വിത്ത് ഗുഡ് ഓർഡർ കളർ എക്സെട്ര. അപ്പോൾ നല്ല സ്മെല്ലാണ്, നല്ല കളറാണ്, പിന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ്, പിന്നെ ഷെൽഫ് ലൈഫും ഉണ്ടാവും. അതാണ് നമ്മൾ ഭൈഷജ്യ കൽപ്പനയുടെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കുറച്ച് വേർഡ്സൊക്കെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ബുക്കുള്ളവർക്ക് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. പിന്നെ ഇവിടെ കുറച്ച് വേർഡ്സൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, സംയോഗ, വിശ്ലേഷ, കാല, സംസ്കാര, യുക്തി. പിന്നെ വേറൊരു ഡെഫിനേഷൻ ഇതെന്ന് പറയുന്നത് ചരകത്തിൻ്റെ കൽപ്പാണ്. ഇനി അഷ്ടാംഗത്തിലെ കൽപ്പ എന്താ, സംശ്ലേഷ, വിശ്ലേഷ, കാല, സംസ്കാര, യുക്തി. അപ്പോൾ ഈ ഫസ്റ്റത്തെ വേർഡിനൊരു ചേഞ്ച് മാത്രമേ ഉള്ളൂ, സംയോഗം സംശ്ലേഷവും അല്ലേ. അപ്പോൾ എന്താണ് ഇത്, സിമ്പിൾ ഇഫക്റ്റീവ് മെഡിസിനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ വേർഡ്സുകളൊക്കെ ഒന്ന് നോക്കുക. പിന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സംസ്കരണം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഗ്നി സംസ്കരണമുണ്ട്, ആതപ സംസ്കരണമുണ്ട്, ജലസംസ്കരണമുണ്ടെന്നല്ലേ. അപ്പോൾ കരണ അല്ലെങ്കിൽ സംസ്കരണ എന്താണ് പ്രോസസ്സ്, നമ്മൾ ഈ ഡ്രഗ്സിലുള്ളൊരു പ്രോസസ്സാണ്. സംസ്കരണ ഈസ് സോൾലി റെസ്പോൺസിബിൾ ഫോർ എനി ചേഞ്ചസ് ഇൻ ക്വാളിറ്റീസ് ഓഫ് ദ ഡ്രഗ്സ്. അപ്പോൾ ഡ്രഗ്സിലുള്ള ആ ഒരു ക്വാളിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സംസ്കരണം. ഇനി ജലസംസ്കരണമുണ്ട്, അഗ്നി സംസ്കരണമുണ്ട്,
അപ്പം എന്താണ് ക്ലൻസിങ് അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ, സംസ്കരണങ്ങൾ, അതേപോലെ തന്നെ ക്ലൻസിങ്, പ്യൂരിഫിക്കേഷൻസ് മീൻസ് ശോധനങ്ങൾ, പിന്നെ മർദ്ദനങ്ങൾ, അങ്ങനത്തെ ഏഷ്യാകാല, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ഫോർമുലേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ഹിസ്റ്ററി ഓഫ് ഭൈഷജ്യ കൽപ്പനയാണ്. ഹിസ്റ്ററി ഓഫ് ഭൈഷജ്യ കൽപ്പനയും പിന്നെ ക്രോണോളജിക്കൽ ഡെവലപ്മെൻറ്റും ആണ്. ഇത് നമുക്ക് ക്ലാസ് എടുത്തരേണ്ട ആവശ്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നണില്ല. കാരണം ഇതങ്ങനെ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരൊറ്റ പ്രാവശ്യം ഇങ്ങനെ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ടോപ്പിക്സാണ്. പിന്നെ അതിൽ കുറച്ച് ഡ്രഗ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത്രയാണ് നമുക്ക് ശരിക്കും ഈ ഒരു ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ കണ്ടോ ഇങ്ങനത്തെ ഈ സംഹിതയുടെ കാര്യങ്ങൾ, അപ്പം ഇതൊക്കെ എക്സാമിന് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ലാത്ത ടോപ്പിക്കുകളാണ്. അപ്പോൾ ഈ ഒരു ബുക്ക് കയ്യിലുള്ളവർക്ക് വായിക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ റെഫറൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ ലാസ്റ്റ് കുറച്ച് ഫോട്ടോസ് ഞാൻ ഇങ്ങനെ ഇട്ടോളാം. അപ്പോൾ ആ ഒരു ഫോട്ടോസ് വേണ്ടവർക്ക് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ശരിക്കും ഇതിൽ ക്ലാസ് ആയിട്ട് പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടോപ്പിക്ക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളുടെ ഫോട്ടോസാണ് ഇതൊക്കെ. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് എല്ലാവരും ഇന്ന് തന്നെ പഠിച്ച് തുടങ്ങുക. പിന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോഴും നമുക്ക് ഇനിയും വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ കാണണം. നന്നായിട്ട് എല്ലാവരും പഠിക്കണം. ഫ്രണ്ട്സിനായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.